ഇന്ന് സ്ഥാനമാനങ്ങളുടെ പുറമെ പായുന്നതായ ഈ ലോകത്തിൽ ഒരു സ്ഥാനങ്ങളുടെയും പിന്നാലെ പോകാതെ ദൈവം തനിക്ക് നൽകി തന്നിട്ടുള്ളതായ വലിയ താലന്തുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയർ ശുശ്രൂഷയിലൊക്കെ അവർ കുടുംബമായി എത്രമാത്രം പങ്കുകാരായി എന്നുള്ളതും എനിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും നമുക്ക് ചെയ്യാൻ അടിക്കുന്നതായ ശുശ്രൂഷയാണത്. എന്നാൽ അവർ ഒരുമിച്ച് കുടുംബമായി ആ ശുശ്രൂഷയിൽ പങ്കുകാരായി പലപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ ആശ്രയ വൈവചന മന്ദിരം വൃദ്ധമാതാക്കളെ സംരക്ഷിക്കുന്നതായ ഒരു സ്ഥാപനയാണ്. ആ സ്ഥാപനത്തിൽ തങ്ങളാ രാമോളം അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിപ്പാൻ ഈ പ്രിയപ്പെട്ട കുടുംബം എപ്പോഴും ശുഷ്കാന്തി കാണിച്ചു എന്നുള്ളത് നന്ദിയോടുകൂടി ഓർക്കുന്നു. ചില അവസരങ്ങളിൽ തേജസ് സെന്ററിൽ ഫോൺ ചെയ്യുമ്പോൾ സംസാരിച്ചു കഴിയുമ്പോൾ പറയാം ഈഴാമ എൻ്റെ അടുത്തുണ്ട് ഫോൺ കൊടുക്കാം. മറിച്ചും അങ്ങനെ തന്നെ ആരെങ്കിലും ഒരാളെ ഫോണിൽ വിളിച്ചാൽ രണ്ടുപേരും സംസാരിച്ചതിന് ശേഷമേ ആ ഫോൺ കട്ട് ചെയ്യാറുള്ളൂ. അത്രമാത്രം ആത്മാർത്ഥതയുള്ളതായ ഒരു ബന്ധം പ്രിയപ്പെട്ട ടൈറ്റ് സെന്ററിലൂടെ കഴിഞ്ഞ നാളുകളിൽ ലഭിച്ചു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായും നാം ലോകപ്രകാരം ചിന്തിക്കുന്ന ഒരു ജെന്യുവിൻ ക്യാരക്ടറാണ്. നിങ്ങൾ എല്ലാവർക്കും ഭയങ്കര വലിയ ഒരു ഹാപ്പിനെസ്സും ലവും ഷെയർ ചെയ്യുന്നവരാണല്ലേ. നമ്മൾ ഈ സ്കൂളിലും കോളേജസിലും ഒക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സും വീട്ടിൽ ഗസ്റ്റ് വരുന്ന ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾ റോൾ മോഡൽ ആരാണ്. അപ്പോൾ പിള്ളേരും എല്ലാവരും പറയാറുണ്ട് മഹാത്മാഗാന്ധി, അബ്ദുൽ കലാം, അങ്ങനെ ആൾക്കാർ പറയാറുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇടയിൽ തന്നെ അങ്ങനെ കുറേ റോൾ മോഡൽസ് ഉണ്ട്. നമുക്ക് മീൻസ് ലൈവായിട്ട് കണ്ട് അവരെ പഠിച്ച് ഉയരാൻ പറ്റുന്ന റോൾ മോഡൽസ് ഉണ്ട്. അങ്ങനെ എനിക്ക് റോൾ മോഡലായിരുന്നു ടൈറ്റസ് സെന്റർ. അങ്കിളിൻ്റെ ഹംബിൾനെസ്, കൈൻഡ്നെസ്, ലവ്, അത് നമുക്ക് മീൻസ് നമ്മളിപ്പോൾ എന്ത് ആവശ്യത്തിന് ചെന്നാലും ഒരു ഹംബിളായിട്ടാണ് നമ്മളോട് ചിരിച്ച് നമ്മളോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്കിൾ മീൻസ് ഓഫീസ് ബിയറായി ഇരിക്കുമ്പോൾ ഞങ്ങളെ യൂണിവേഴ്സിറ്റി, ഞാനും ഓഫീസ് ബിയറായിരുന്നു. അപ്പം മീൻസ് ഞങ്ങളെ എന്തെങ്കിലും ഇപ്പം ഞങ്ങളുടെ സഖ്യം ഇല്ലേ പള്ളിയുടെ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ തന്നെ അങ്കിള് മീൻസ് അങ്കിൾ തന്നെ ഒരു ഓരോ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്തായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ തർക്കിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി അങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മീൻസ് അങ്കിളിപ്പോൾ എന്തെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങൾ അത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് അതിനെ മീൻസ് തർക്കിക്കാതെ നിൽക്കാറുണ്ട്. സാധാരണ നിങ്ങൾ കുറേ ഇല്ല ഇങ്ങനെ തർക്കിക്കാറുണ്ട്, ബട്ട് അങ്കിൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും തർക്കിക്കാറില്ല. അതുപോലെ തന്നെ ലീലാ മാൻ്റെയും ഭയങ്കര ഭയങ്കര അങ്കിളും ആൻ്റെ രണ്ടുകൂടെ ഭയങ്കര സപ്പോർട്ടാണ് നിങ്ങളുടെ സഖ്യത്തിൻ്റെ മീൻസ് കാര്യങ്ങളായാലും. ഇപ്പം കരോൾ ലോൺസിനായാലും തന്നെ ഇല്ലേ മീൻസ് അങ്കിള് നിങ്ങളുടെ കൂടെ വരികയും പോവുകയൊക്കെ ചെയ്യും. അതുപോലെ അങ്കിളും ആൻ്റെയും ഒരുമിച്ച് നിങ്ങളുടെ ടൂർ ആണെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റി ടൂർ ആണെങ്കിൽ തന്നെ നിങ്ങളുടെ യൂത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് മീൻസ് നിങ്ങളോട് പെരുമാറുന്നുണ്ട്. അങ്കിളിൻ്റെ ആൻ്റിൽ ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ ഭയങ്കര എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇപ്പം അങ്കിളിൻ്റെ ഈ ഒരവസ്ഥയെ നിങ്ങൾ ഓർക്കുമ്പോഴത്തേക്കിന്. In this moment, we express our gratitude to the Swaro family, and also may God bless you, Leela Mandy, and all the family members. Manoj, nengada jeevanasakthine represent cheyyunna reads. Thank you. Inna dukkathil pothi irvaraya kadannu nilkkunna evarume യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവർണ്ണം അറിയിക്കുന്നു. ഈ കുഞ്ഞുമാൻ കഴിഞ്ഞ 65 സംവത്സരം ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് ദൈവം അവസരം കൊടുത്തു. തൻ്റെ സമയമായപ്പോൾ വിളിച്ച് തൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിച്ചിരിക്കുക. അങ്ങനെ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ പ്രിയദാസിൻ്റെ വേർപാടിലെ ദുഃഖിതരായിരിക്കുന്ന ഏവർക്കും ആശ്വാസ വാക്കുകൾ പറയുന്നതിനും അനുശോചനം അറിയിക്കുന്നതിനുമാണ് നാം ഇന്ന് കൂട്ടിയിരിക്കുന്നത്. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു തൻ്റെ മസ്കറ്റിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രിയ സഹോദരി സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ ആനന്ദം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. കാരണം ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ യേശു കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് അവരോട് കൂടെ പ്രവർത്തിക്കുവാനായിട്ട് മസ്കറ്റിൻ്റെ പ്രദേശത്ത് സാധിച്ചു എന്നുള്ളത് കുഞ്ഞുമാൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നേട്ടമാണ്. അതോടൊപ്പം ലീലാമയം ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് നാട്ടിൽ വന്നതിന് ശേഷം തിരുച്ചിക്കാട് മാത്രവുമായി ഇടവകയിൽ തന്നോ ലാഭവും പ്രവർത്തിപ്പാനുള്ള കൃപ ദൈവം കൊടുത്തു. 3 വർഷക്കാലം ഇടവകയുടെ കണക്കൻ ട്രസ്റ്റിയായിട്ട് പ്രവർത്തിച്ചു.
ولكن يجب ان يكون هناك اشياء
അന്ന് വൈകിട്ട് 13-ാം തീയതി വൈകിട്ട് ദൈവസന്നിധിയിൽ ക്ഷണിക്കപ്പെട്ടു. ഇടവക അച്ചുനോക്കി ഉടനെ അവിടെ ചെയ്തു. അതിൻ്റെ ഒരു 4 ദിവസം മുൻപ് ഞാൻ ആർശിക്ഷയിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് നല്ല ബോധവാനായിരുന്നു. ഒരൊറ്റ ദിവസം മാത്രമേ ആ ബോധാവസ്ഥയിൽ കഴിഞ്ഞു. നല്ല പോലെ സംസാരിച്ചു, പ്രത്യാശം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വായിൽ വരുന്ന ഒരൊറ്റ മറ്റു കാര്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒറ്റ വാക്ക് സ്തോത്രം കർത്താവ്, സ്തോത്രം കർത്താവ്. ഈ വേദനയും പ്രയാസവും നിരാശയുടെ രോഗത്തിനപ്പുറമായിട്ട് ഒറ്റ കാര്യമായി മനസ്സിലുള്ള ദൈവത്തിൻ്റെ സ്തോത്രം ഇത്രയും കാലം വളരെ ഫലകരമായിട്ട് ജീവിച്ചു, അനേകരെ ശുശ്രൂഷ സഹായിച്ചു. ആ ജീവിതം എത്ര വലിയ സ്തോത്രം. എൻ്റെ മനസ്സിലെ കൂടിയിരുന്ന പ്രോത്സാഹനം, അവിടെ ബ്രഷ്വേരിൽ വരുന്ന ക്യാൻസർ രോഗികൾ എല്ലാ ചികിത്സയും കഴിഞ്ഞ് അവരുടെ അവസാന സമയത്താണ് വരുന്നത്. ഇനി ചികിത്സ കൊണ്ട് പ്രയോജനമില്ല. ആ രോഗികൾക്ക് അവരുടെ അന്ത്യകാലങ്ങളിൽ വേദനയ്ക്കും മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും സഹായിക്കുക എന്നതോടുകൂടി അവർക്ക് പ്രത്യാശ കൊടുക്കും. ചികിത്സിച്ച് സർവ്വതും നഷ്ടപ്പെടുന്നതായിട്ടുള്ള ആ കുടുംബങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സ്വാന്തനം കൊടുക്കുക. തുടർന്ന് അവരെ സഹായിക്കുക, വീടില്ലാത്തവർ വീട് വെച്ച് കൊടുക്കുക. തുടർന്ന് അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. വിവാഹിതരായ കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കാൻ സഹായിക്കുക. ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് അതിന് വളരെ ശക്തമായിട്ടുള്ള നേതൃത്വം കൊടുക്കാൻ ടൈറ്റസിന് ഇതിലേക്ക് സാധിച്ചു പോകുന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് അങ്ങനെയുള്ള അനേക രോഗികളെ അന്ത്യം ശുശ്രൂഷിച്ചു. ഫാദർ ഡാവിൻ്റെ ചരിത്രമാണ് മനസ്സിലാക്കുന്നത്. അച്ഛന്മാരെ ഇരിക്കുന്ന കുടുംബങ്ങളാണ്. കുഞ്ഞുമച്ചാൻ്റെ വേർപാടെ ദുഃഖത്തിലിരിക്കുന്ന എന്നിട്ട് ആശ്വാസം പോലെ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങളെ അനുശോചന അറിയിച്ച് ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുവരുന്ന എല്ലാവരോടും ഒരു നന്ദി വാക്ക് പറയാനുണ്ട്. ഞാൻ ഈ അവസരം ഉപയോഗിക്കും. അപ്പം ഇന്ന് തിരുമേനോട് ഇങ്ങനെ കുഞ്ഞുമച്ച മരിച്ചവിധം പറഞ്ഞു വരാൻ, അപ്പോൾ ബുധനാഴ്ച 1:30 ആകുമ്പം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കൃത്യസമയത്ത് തന്നെ വന്നിന്ന് സത്സംസ്കാര ചടങ്ങിന് നേതൃത്വം നൽകും. അപ്പോൾ ഇന്ന് തിരുമേനിയെ സ്വാഗതം ചെയ്യുകയും ഈ കുടം ദുഃഖത്തിൽ ഞങ്ങളുടെ നന്ദിയെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മറ്റേ വികാരി ജനറൽ അച്ഛന്മാരെ വരെ ഇവിടെല്ലാം പ്രസംഗിച്ച് കേട്ട കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരോടും അറിയുന്ന അച്ഛന്മാരെ അവരോടുള്ള നന്ദി ഈ സമയം അറിയിക്കട്ടെ. അതുപോലെ ഞങ്ങളുടെ ഇടവുകാരി അച്ഛൻ, അച്ഛനെ പറ്റി പറയാൻ പോകാൻ ഒരുപാടുണ്ട്. കുഞ്ഞഞ്ചാനെ കൂടുതലായിരിക്കുന്ന അവസരത്തിൽ തന്നെ പോയി പക്ഷങ്ങൾ ചെന്ന് ചേരുന്നതിന് മുൻപ് തന്നെ കുഞ്ഞുമച്ചാൻ നിത്യതയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ അവിടെയുള്ള തിരിച്ചു കൊണ്ടുവന്നതിനുള്ള ചടങ്ങിലും ഒക്കെ നേതൃത്വം നൽകി തിരിച്ച് ഞങ്ങൾ ആംബുലൻസിൽ കയറുമ്പോഴും അച്ഛൻ എന്നോട് പറഞ്ഞു എനിക്ക് 8:00 കുർബാന ചൊല്ലണം, അതുകൊണ്ട് ഞാൻ മോർച്ചറിയിൽ വരികയില്ല എന്ന് പറഞ്ഞു. എന്ന് വരികയിലും ഞാൻ നിങ്ങളവിടെ ഓടി ഫെലോഷിപ്പിൽ രാത്രി